ജിഷ കേസിലെ ഈ മാസം 12-ന് വിധി പറയും. അമിറുൽ ഇസ്ലാമാണ് കേസിലെ ഏക പ്രതി. വിധി പറയുന്നത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ്. വിവരങ്ങളുമായി ഉമേഷ് ആയിരുന്നു. ഉമേഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? രേഷ്മ, ഏറെ കോളിളക്കമുണ്ടാക്കിയ ജിഷ കേസിൽ വിധി പറയുന്ന തീയതി കോടതി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ മാസം 12-ന് ജിഷ കേസിലെ വിധി പറയുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം അസം സ്വദേശി അമീർ ഇസ്ലാം ആണ് ഈ കേസിലെ ഏക പ്രതി. കഴിഞ്ഞ 2016 ഏപ്രിൽ 28-ന് നിയമ വിദ്യാർത്ഥിനിയായ ജിഷയെ വീട്ടിൽ അതിക്രമിച്ചു കയറി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി എന്നുള്ളതാണ് കേസ്. ഈ കേസിന് ആദ്യഘട്ടത്തിൽ പോലീസ് അന്വേഷണത്തിൽ പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അത് ഏറെ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇടയാക്കിയിരുന്നു. പിന്നീട് ഇതിനിടെയാണ് LDF സർക്കാർ അധികാരത്തിൽ വരികയും ADGP B. സന്ധ്യയുടെ നേതൃത്വത്തിൽ പുതിയ അന്വേഷണ സംഘത്തെ പ്രഖ്യാപിക്കുകയും ചെയ്തു. വളരെ ശാസ്ത്രീയമായ രീതിയിൽ നടത്തിയ അന്വേഷണത്തിനൊടുവിൽ അസം സ്വദേശിയായ അമീറുൽ ഇസ്ലാമാണ് പ്രതിയെന്ന് കണ്ടെത്തുകയും ഇയാളെ പിന്നെ ജൂൺ 14-ന് അമീറുൽ ഇസ്ലാമിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പിന്നീട് അതിവേഗം നടപടിക്രമങ്ങൾ കുറിച്ചുപത്രം സമർപ്പിക്കുകയും ചെയ്തു. അമീറുൽ ഇസ്ലാമിനെതിരെ കൊലപാതക കുറ്റത്തിന് പുറമെ പീഡനം, പട്ടിക ജാതിക്കാർക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ ഉള്ള നിരോധന നിയമം അടക്കമുള്ള വകുപ്പുകളാണ് കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഇതേ തുടർന്ന് കഴിഞ്ഞ ഏപ്രിൽ 3-ന് കേസിലെ വിചാരണ നടപടികൾ തുടങ്ങിയിരുന്നു. വിചാരണ നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് ഈ കേസിൽ കഴിഞ്ഞ 21-ാം തീയതി മുതൽ ഇതിൽ അന്തിമവാദവും തുടങ്ങിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ കോടതി ഈ കേസിൽ വിധി പ്രഖ്യാപിക്കുന്ന തീയതി പറഞ്ഞിരിക്കുന്നത്. 12-ാം തീയതിയാണ് ഈ കേസിൽ, ജിഷ കേസിൽ എറണാകുളം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പറയുന്നത്. ജിഷ കേസിൽ ഈ മാസം 12-ന് വിധി പറയും. അമിറുൽ ഇസ്ലാമാണ് കേസിലെ ഏക പ്രതി. വിവരങ്ങളാണ് ഉമേഷ് നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. ഓഖി ദുരന്തത്തിൽപ്പെട്ടവർക്കുള്ള സമഗ്ര പാക്കേജിന് മന്ത്രിസഭായോഗത്തിന്റെ അംഗീകാരം. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 20 ലക്ഷം രൂപ ധനസഹായം. ഗുരുതരമായി പരിക്കേറ്റവർക്ക് 5 ലക്ഷം രൂപ നൽകും. ദുരിതബാധിതർക്ക് 1 മാസത്തേക്ക് സൗജന്യ റേഷനും ധനസഹായവും. ബോട്ടുകളും വലയും നഷ്ടപ്പെട്ടവർക്ക് തതുല്യമായ നഷ്ടപരിഹാരം. മരിച്ചവരുടെയും കാണാതായവരുടെയും മക്കൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകാനും മന്ത്രിസഭായോഗത്തിന്റെ തീരുമാനം. ഓഖി ചുഴലിക്കാറ്റിൽ മരിച്ചവരുടെ കുടുംബത്തിന് 20 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തീരുമാനിച്ചു. ദുരിതബാധിതർക്കുള്ള സഹായ പദ്ധതി നടപ്പിലാക്കാൻ സെക്രട്ടറിതല സമിതിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. പരിക്കേറ്റവർക്ക് ബദൽ ജീവിതോപാധിയായി 5 ലക്ഷം രൂപയുടെ ധനസഹായം നൽകും. തൊഴിലിന് പോകാൻ കഴിയാത്തവർക്ക് പ്രതിദിനം മുതിർന്നവർക്ക് 60 രൂപയും കുട്ടികൾക്ക് 45 രൂപ വീതവും 7 ദിവസത്തേക്ക് നൽകാൻ തീരുമാനിച്ചു. ഒപ്പം 1 മാസത്തെ സൗജന്യ റേഷൻ നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. കടലിൽ കാണാതായവരുടെ കുടുംബത്തിന് സഹായം നൽകാൻ ചട്ടങ്ങളിൽ ഇളവ് നൽകാൻ സെക്രട്ടറിതല സമിതിയെ ചുമതലപ്പെടുത്തി. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ നഷ്ടം കണക്കാക്കി തതുല്യമായ നഷ്ടപരിഹാരം നൽകും. കാണാതായവരുടെ മക്കൾക്ക് അർഹമായ സൗജന്യ വിദ്യാഭ്യാസവും തൊഴിൽ പരിശീലനവും നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സർക്കാർ നേരത്തെ പ്രഖ്യാപിച്ച 10 ലക്ഷം രൂപ, അതോടൊപ്പം മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്ന് 5 ലക്ഷം രൂപ, ബദൽ ജീവനോപാധിക്കായി ഫിഷറീസ് വകുപ്പിൽ നിന്ന് 5 ലക്ഷം രൂപ, അങ്ങനെ ഇതെല്ലാം ഉൾപ്പെടെ 20 ലക്ഷം രൂപ ഒരു ആശ്വാസമെന്ന നിലയിൽ ഇത്തരത്തിലുള്ള ഓരോ കുടുംബത്തിനും നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഗുരുതരമായി പരിക്കേറ്റവരുണ്ട്. അത്തരം ആളുകൾക്ക് ബദൽ ജീവനോപാധിയായി ഓരോ കുടുംബത്തിനും 5 ലക്ഷം രൂപയുടെ ധനസഹായം നൽകും. തീരദേശ പോലീസ് സേനയെ ആധുനികവൽക്കരിക്കാനും 200 മത്സ്യത്തൊഴിലാളികളെ നിയമിക്കാനും ഇന്നത്തെ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ചുഴലിക്കാറ്റിൽ മരിച്ചവരുടെ മക്കൾക്ക് നിയമനത്തിൽ മുൻഗണന നൽകും. ഓഖി ചുഴലിക്കാറ്റ് ദേശീയ ദുരന്തമായി കണക്കാക്കി കേന്ദ്ര സർക്കാരിനോട് പുനരധിവാസ ഫണ്ട് ആവശ്യപ്പെടും. ഒപ്പം കാലാവസ്ഥാ പ്രവചനത്തിന് ശാസ്ത്രീയ മാർഗം വേണമെന്ന ആവശ്യവും കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ വയ്ക്കും. ദുരന്ത നിവാരണ അതോറിറ്റി പുനഃസംഘടിപ്പിക്കാനുള്ള നിർണായക തീരുമാനവും ഇന്നത്തെ മന്ത്രിസഭായോഗം കൈക്കൊണ്ടു. ലെസ്ലി ജോൺ, തിരുവനന്തപുരം. നവംബർ 30-ന് ഉച്ചയ്ക്ക് 12:30 മാത്രമാണ് ചുഴലിക്കാറ്റിനെതിരെയുള്ള മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയതെന്ന് മുഖ്യമന്ത്രി. രാവിലെ 8:30 നൽകിയ സന്ദേശത്തിൽ പറയുന്നത് തീവ്ര ന്യൂനമർദ്ദത്തെക്കുറിച്ചുള്ള അറിയിപ്പ് മാത്രം. 28-ന് കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്നും 29-ന് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന അറിയിപ്പ് മാത്രമാണ് ലഭിച്ചതെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. മാധ്യമങ്ങൾ ആത്മപരിശോധന നടത്തണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. നേരിടേണ്ടി വന്നത് അപ്രതീക്ഷിത ദുരന്തമെന്ന് വിശേഷിപ്പിച്ച മുഖ്യമന്ത്രി ഓഖി ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് നൽകുന്നതിൽ സർക്കാരിന് വീഴ്ച പറ്റിയിട്ടില്ലെന്ന് വ്യക്തമാക്കി.
28 കേന്ദ്ര സമുദ്ര നിരീക്ഷണ കേന്ദ്രത്തിന്റെ വെബ്സൈറ്റിൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന ജാഗ്രതാ നിർദ്ദേശമുണ്ടായിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച അറിയിപ്പ് സംസ്ഥാന സർക്കാരിന് ലഭിച്ചിരുന്നില്ല. 29 ലഭിച്ച ജാഗ്രതാ നിർദ്ദേശം മാധ്യമങ്ങൾക്കും നൽകിയിരുന്നു. 30 ഉച്ചയ്ക്ക് 12 മണിക്കാണ് ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി രൂപപ്പെട്ടുവെന്ന മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാന സർക്കാരിന് ലഭിച്ചത്. ഈ മുന്നറിയിപ്പ് ഉദ്യോഗസ്ഥ തലത്തിൽ കൈമാറുകയും രക്ഷാപ്രവർത്തനത്തിന് കൊച്ചിയിലെ സേനാവിഭാഗവുമായി ബന്ധപ്പെടുകയും ചെയ്തു. തുടർന്നാണ് യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇമെയിലായോ ഫാക്സ് വഴിയോ സന്ദേശം സർക്കാരിന് ലഭിച്ചിരുന്നില്ല. നവംബർ 29 2:30 ഇന്ത്യൻ നാഷണൽ സെൻറ്റർ ഫോർ ഓഷൻ ഇൻഫർമേഷൻ സർവീസ് നൽകിയ അറിയിപ്പിൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് എന്ന ഉപദേശം തന്നെയാണ് ഉണ്ടായത്. അത് മാധ്യമങ്ങൾക്കും നൽകിയിരുന്നു. ചില അച്ചടി മാധ്യമങ്ങൾ വാർത്ത പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. വലിയ പ്രാധാന്യത്തോടെ അല്ലെങ്കിലും പ്രസിദ്ധീകരിച്ചിരുന്നു അച്ചടി മാധ്യമങ്ങൾ. സംസ്ഥാനത്തിന്റെ രക്ഷാപ്രവർത്തനത്തെ കേന്ദ്രമന്ത്രിമാരായ നിർമ്മലാ സീതാരാമനും അൽഫോൺസ് കണ്ണന്താനവും പ്രകീർത്തിച്ചിരുന്നു. 1130 മലയാളികൾ ഉൾപ്പെടെ 2600 പേരെ രക്ഷപ്പെടുത്താനായി. ഇനി 92 പേരെ കൂടി കണ്ടെത്തേണ്ടതുണ്ട്. ഇതിനുള്ള തിരച്ചിൽ തുടരുകയാണ്. രക്ഷാപ്രവർത്തനത്തെ നല്ല രീതിയിലായിരുന്നു എല്ലാവരും നോക്കിക്കണ്ടത്. എന്നാൽ ചില മാധ്യമങ്ങൾ ഈ പൊതുവികാരത്തിനൊപ്പമായിരുന്നോ എന്ന് ആത്മപരിശോധന നടത്തുന്നത് അവരുടെ ഭാവിക്ക് നന്നായിരിക്കുമെന്നും മുഖ്യമന്ത്രി ഓർമ്മപ്പെടുത്തി. ലെസ്ലി ജോൺ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഓഖി ചുഴലിക്കാറ്റിൽ കാണാതായ 12 മത്സ്യത്തൊഴിലാളികളെ കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തി. ഓൾമൈറ്റി ഗോഡ് എന്ന ബോട്ടിൽ ഉണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികളെയാണ് രക്ഷപ്പെടുത്തിയത്. രാവിലെ ലക്ഷദ്വീപിനടുത്ത് വെച്ച് കണ്ടെത്തിയ 11 മത്സ്യത്തൊഴിലാളികളെ നാവികസേനയും ഇന്ന് രക്ഷപ്പെടുത്തിയിരിക്കുന്നു. വാർത്തയുടെ വിവരങ്ങളുമായി സിബി ജോസഫ് ചേരുന്നു. സിബി, രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുകയാണോ? രേഷ്മ, രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. കോസ്റ്റ് ഗാർഡും നേവിയും മത്സ്യത്തൊഴിലാളികളും എല്ലാം തന്നെ സംയുക്തമായിട്ടാണ് രക്ഷാപ്രവർത്തനം തുടരുന്നത്. ഇന്ന് ഇപ്പോൾ അല്പസമയം മുമ്പ് ഈ തോപ്പുംപടി ഹാർബറിലേക്ക് 12 മത്സ്യത്തൊഴിലാളികളെ ഇപ്പോൾ കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തി എത്തിച്ചിട്ടുണ്ട്. ഇവരെ 50 നോട്ടിക്കൽ മൈൽ ദൂരം ഉൾക്കടലിൽ നിന്നാണ് ഇവരെ രക്ഷിച്ചത്. ഓൾമൈറ്റി ഗോഡ് എന്ന ബോട്ടിൽ യാത്ര ചെയ്തിരുന്ന ബോട്ടിലുണ്ടായിരുന്ന 12 മത്സ്യത്തൊഴിലാളികളാണ് കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തിയത്. ഇവർ അല്പസമയം മുമ്പ് തോപ്പുംപടി ഹാർബറിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇവർ ആരോഗ്യനില തൃപ്തികരമാണ്. അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ നേവിയുടെ കപ്പലും ഇന്ന് 11 മത്സ്യത്തൊഴിലാളികൾ രക്ഷിച്ചിരുന്നു. ഇവരെ ലക്ഷദ്വീപ് തീരത്ത് വെച്ചാണ് രക്ഷിച്ചത്. ഇവരെ അവിടെ തന്നെ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവർ തമിഴ്നാട് സ്വദേശികളാണ്. ഈ കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തിയതും തമിഴ്നാട് സ്വദേശികളാണ്. ഇവരെല്ലാം തന്നെയും വീടുകളിലേക്ക് ഇവരുടെ ആരോഗ്യനില പരിശോധിച്ച ശേഷം ഇവരെ വീടുകളിലേക്ക് അയക്കും. എന്തായാലും കോസ്റ്റ് ഗാർഡും നേവിയും മത്സ്യത്തൊഴിലാളികൾ എല്ലാം തന്നെ സംയുക്തമായാണ് ഇപ്പോൾ തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ 7 ദിവസം പിടിച്ചിരിക്കുന്നത് പ്രകൃതിക്ഷോഭം ഉണ്ടായിട്ട്. ഈ ഒരു സാഹചര്യത്തിൽ അല്പം കൂടി ഉൾക്കടലിൽ കയറിക്കൊണ്ട് തന്നെ ദൂരം കൂട്ടിക്കൊണ്ട് തന്നെയുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സിബി, ഇനിയും എത്ര പേരെ കണ്ടെത്താനുള്ളത് എന്ന് സംബന്ധിച്ച ഔദ്യോഗിക കണക്കുകൾ നമുക്ക് ലഭ്യമാണോ? ഔദ്യോഗിക കണക്കുകൾ നമുക്ക് കൃത്യമായ വിവരമില്ല. ഇന്ന് 23 പേരെ രക്ഷപ്പെടുത്തി. കഴിഞ്ഞ ദിവസം നമുക്ക് ലഭിച്ച വിവരമനുസരിച്ച് ഏകദേശം 70 പേർ അടക്കം ഈ വിവിധ ഇടങ്ങളിലായി പെട്ടുപോയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ ഇവരിൽ പലരും ഈ കടൽക്ഷോഭത്തിൽ പെട്ടുപോയവരാണോ എന്ന് വ്യക്തമല്ല. കാരണം ഇവരിൽ പലരും ഈ ചുഴലിക്കാറ്റ് ഉണ്ടാവുന്നതിന് 2-3 ദിവസം മുമ്പ് തന്നെ ഇവർ ഇതിനെക്കുറിച്ച് മുന്നറിയിപ്പ് അറിയാതെ ഇവർ ഈ മീൻ പിടിക്കാൻ വിദൂര മത്സ്യബന്ധനത്തിന് പോയവരാണ്. ഇവർക്ക് പിന്നീട് ഈ കടൽക്ഷോഭം മൂലം ഇതിന്റെ ഈ തീരത്തേക്ക് അടുക്കാൻ പറ്റാതെ പോയവരാണ്. ഇവരിൽ പലരും ഇവരുടെ ബോട്ട് അപകടത്തിൽപ്പെടാത്തവർ പലരും തന്നെയും സ്വയം എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ 4-5 ബോട്ടുകൾ ഏകദേശം 50 പേർ എത്തിയിരുന്നു. മാത്രമല്ല, ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് INS കൽപ്പേനി എന്ന നാവിക കപ്പലും ഇന്ന് തിരച്ചിലിനായി പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ കപ്പലിൽ 5-6 മത്സ്യത്തൊഴിലാളികളും ഇവർക്കൊപ്പമുണ്ട്. എന്തായാലും ഇവർ 3 ദിവസത്തോളം തിരച്ചിൽ നടത്തിയ ശേഷം തിരിച്ചു വരും. എന്തായാലും നമുക്ക് അറിയാൻ കഴിയുന്ന വിവരമനുസരിച്ച് വലിയ ആശങ്ക ഇപ്പോൾ ഇല്ല. കാരണം എല്ലാവരും സ്വയം എത്തുന്നുണ്ട്. അത് കൂടാതെ കോസ്റ്റ് ഗാർഡും നേവിക്കും ഇവരെ ലഭ്യമാവുകയും ചെയ്യുന്നുണ്ട്. ഇവരെല്ലാം തന്നെ ഇപ്പോൾ ഉൾക്കടലിലേക്ക് കൂടുതൽ വ്യാപി
വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ എയർക്രാഫ്റ്റ് അടക്കമുള്ളവയും ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കേറുന്നുണ്ട്. പ്രത്യേകമായ ഒരു സ്പെഷ്യൽ സ്ക്വാഡ് അല്ലെങ്കിൽ പ്രത്യേകമായ കൺട്രോൾ റൂമും ഇവിടെ ആരംഭിച്ചു, കൊച്ചിയിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുന്നത്. രേഷ്മ, ഓക്കെ. ദുരന്തത്തിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. വിവരങ്ങളാണ് സിബി ജോസഫ് നൽകിയത്. ഓഖി ദുരന്തത്തിൽ കാണാതായവർക്ക് വേണ്ടി 32 മത്സ്യത്തൊഴിലാളികളുമായി തീരസംരക്ഷണ സേനയുടെ കപ്പൽ തിരച്ചിൽ ആരംഭിച്ചു. വൈഭവ്, ആരിമാൻ എന്നീ അത്യാധുനിക സാങ്കേതിക വിദ്യയോടുകൂടിയ കപ്പലുകളാണ് വിഴിഞ്ഞത്ത് നിന്നും 200 നോട്ടിക്കൽ മൈലിന് അപ്പുറത്തേക്ക് തെരച്ചിലിനായി പുറപ്പെട്ടത്. 200 ജീവനുകളാണ് തീരസേന ഇതുവരെയായി രക്ഷപ്പെടുത്തിയത്. രക്ഷാപ്രവർത്തക സംഘത്തോടൊപ്പം ആഴക്കടലിൽ പോയ പീപ്പിൾ വാർത്താ സംഘത്തിന്റെ അനുഭവം. ഇത് തീരസംരക്ഷണ സേനയുടെ ചാർലി 427 എന്ന കപ്പൽ. ഓഖി ദുരന്തത്തിൽ 38 ജീവനുകളാണ് ഇവർ രക്ഷിച്ച് തിരികെ എത്തിച്ചത്. ഞങ്ങളും ഇവർക്കൊപ്പം ആഴക്കടലിലേക്ക് രക്ഷാപ്രവർത്തനം നേരിട്ടറിയാൻ പുറപ്പെട്ടു. വീശിയപ്പോൾ തന്നെ പ്രതികൂലമായ കാലാവസ്ഥയെ പോലും അവഗണിച്ചാണ് ഇവർ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടത്. പോകാവുന്ന ദൂരപരിധിക്കപ്പുറം ജീവൻ രക്ഷിക്കാനുള്ള ശ്രമം നടത്തി. കോസ്റ്റ് ഗാർഡിന്റെ ആര്യമാൻ എന്ന കപ്പലാണ് എനിക്ക് പിന്നിൽ കാണുന്നത്. ഈ ഓഖി ദുരന്തത്തിൽ മാത്രം 19 ജീവനുകളാണ് ഈ കപ്പൽ രക്ഷപ്പെടുത്തിയത്. ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളുമായി തന്നെ രക്ഷാപ്രവർത്തനം തുടരുകയാണ് ഈ കപ്പൽ. ആര്യമാനിൽ 12, വൈഭവിൽ 20 മത്സ്യത്തൊഴിലാളികളെയും കയറ്റിയാണ് കോസ്റ്റ് ഗാർഡിന്റെ അത്യാധുനിക സാങ്കേതിക വിദ്യയുള്ള ഈ കപ്പലുകൾ തെരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത്. അവസാന മത്സ്യത്തൊഴിലാളിയെ വരെ കണ്ടെത്താനുള്ള ശ്രമമാണ് തങ്ങളുടേതെന്ന് കോസ്റ്റ് ഗാർഡ് DIG അരവിന്ദ് ശർമ്മ പറഞ്ഞു. We sailed out from Tuticorin on 30th November night, and we are still at sea, and we are committed to remain on board this ship and in the area till this operation is on and till we manage to find each and every missing fisherman. മത്സ്യത്തൊഴിലാളികൾ ഏതറ്റം വരെ പറയുന്നു അവിടം വരെയും തെരച്ചിലിനായി പോകാനാണ് കോസ്റ്റ് ഗാർഡിന്റെയും തീരുമാനം. കടൽ ശാന്തമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനവും അത്രത്തോളം ഊർജിതം തന്നെയാണ്. കോസ്റ്റ് ഗാർഡിന്റെ വൈഭവ് കപ്പലിൽ നിന്നും ക്യാമറമാൻ ദേവദത്തിനൊപ്പം എസ് ഷീജ. പീപ്പിൾ എക്സ്ക്ലൂസീവ്. സംസ്ഥാനത്ത് 5 ഹാർബറുകളിൽ സ്ഥിരം കൺട്രോൾ റൂം ആരംഭിക്കാൻ സർക്കാർ തീരുമാനം. വിഴിഞ്ഞം, നീണ്ടകര, മുനമ്പം, ബേപ്പൂർ, അഴിക്കൽ എന്നിവിടങ്ങളിലാണ് കൺട്രോൾ റൂമുകൾ ആരംഭിക്കുക. ഫിഷറീസ് വകുപ്പിന് ISRO സാറ്റലൈറ്റ് സ്പേസ് അനുവദിക്കുന്ന മുറയ്ക്ക് കൺട്രോൾ റൂമുകളിൽ നിന്ന് 1500 കിലോമീറ്റർ വരെ വിവരം കൈമാറാൻ സാധിക്കും. മത്സ്യത്തൊഴിലാളികൾക്ക് കൂടുതൽ സുരക്ഷയും കരുതലും ഏകുന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ പുതിയ സംരംഭം. സംസ്ഥാനത്തെ 5 ഹാർബറുകളിലാണ് സ്ഥിരം കൺട്രോൾ റൂം ആരംഭിക്കുന്നത്. നേരത്തെ സർക്കാർ രൂപം നൽകിയതാണെങ്കിലും ഓഖി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നടപടികൾ വേഗത്തിലാക്കിയതായി ഫിഷറീസ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു. അപ്പോൾ വിഴിഞ്ഞം, നീണ്ടകര, വിഴിഞ്ഞം, നീണ്ടകര, മുനമ്പം, ബേപ്പൂർ, അഴിക്കൽ 5 കേന്ദ്രങ്ങളിൽ കൺട്രോൾ റൂം പെർമനന്റായി തുറക്കുക. നിലവിൽ മത്സ്യത്തൊഴിലാളികളുടെ ശേഷി വർദ്ധിക്കുന്നതനുസരിച്ച് വിവരങ്ങൾ കൈമാറാൻ സാധിക്കുന്ന സാങ്കേതിക സംവിധാനമില്ല. ISRO ഫിഷറീസ് വകുപ്പിന് സാറ്റലൈറ്റ് സ്പേസ് അനുവദിക്കുന്ന മുറയ്ക്ക് കൺട്രോൾ റൂമുകളിൽ നിന്ന് 1500 കിലോമീറ്റർ വരെ വിവരം കൈമാറാൻ സാധിക്കും. ഇതിനായി ISRO സന്നദ്ധതയും പ്രകടിപ്പിച്ചിട്ടുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ 20 നോട്ടിക്കൽ മൈലിന് അപ്പുറത്തേക്ക് പോകാൻ സാധിക്കില്ലെന്നും മന്ത്രി പറയുന്നു. അപ്പോൾ ISRO സാങ്കേതിക സഹായത്തോടുകൂടി 1500 കിലോമീറ്റർ പരിധിയിൽ, കേരളത്തിന്റെ 1500 കിലോമീറ്റർ പരിധിയിൽ നമുക്ക് ഈ മെസ്സേജ് സ്വീകരിക്കാനും അത് തൊഴിലാളികൾക്ക് പാസ് ചെയ്യാനും കഴിയുന്ന തരത്തിൽ ഈ 5 ഹാർബർ ബേസുകളെ സ്ഥിരമായ സംവിധാനത്തിലേക്ക് പോകാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഹാർബറുകൾ ഇത്തരത്തിൽ സജ്ജമാകുന്നതിന് അത്യാധുനിക ഉപകരണങ്ങൾ ആവശ്യമാണ്. ഇത് പ്രത്യേക പാക്കേജിൽ ഉൾപ്പെടുത്തി വാങ്ങാനാണ് സർക്കാർ തീരുമാനം. മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ, മുഖ്യമന്ത്രിയുടെ ശാസ്ത്രോപദേഷ്ടാവ് MC ദത്തൻ, ISRO ചെയർമാൻ ഇംഗോയ്സ് പ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കുന്ന യോഗത്തിലാണ് ഇതിൽ അന്തിമ തീരുമാനമുണ്ടാവുക. എസ് ഷീജ, തിരുവനന്തപുരം. സോഷ്യൽ മീഡിയയിലൂടെ അശ്ലീല പ്രചാരണം നടത്തിയവർക്കെതിരെ വനിതാ കമ്മീഷൻ കേസെടുത്തു. മഫ്ത ധരിച്ച് ഫ്ളാഷ് മോബ് നടത്തിയവർക്കെതിരെയായിരുന്നു അശ്ലീല പ്രചാരണം. കർശന നടപടി സ്വീകരിക്കുമെന്ന് വനിതാ കമ്മീഷൻ അറിയിച്ചു. വിവരങ്ങളുമായി ദിനകർ ചേരുന്നു. ദിനകർ, കഴിഞ്ഞ ദിവസങ്ങളായി സോഷ്യൽ മീഡിയ ഒന്നടങ്കം ചർച്ച ചെയ്ത വിഷയത്തിൽ വനിതാ കമ്മീഷൻ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു. വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരിക്കുകയാണോ? രേഷ്മ, വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരിക്കുന്നു. കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് എയ്ഡ്സ് ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഫ്ത ധരിച്ച് പെൺകുട്ടികൾ
ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചിരുന്നു. അത് എയ്ഡ്സ് ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു മലപ്പുറത്ത് ഇത്തരത്തിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. ഇതിനെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ പ്രചരണം സംഘടിപ്പിച്ചു. പെൺകുട്ടികളെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പ്രചരണം സംഘടിപ്പിച്ചത്. ഇത് പെൺകുട്ടികൾക്ക് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് മാനഹാനി ഉണ്ടാക്കുന്നതാണ് എന്നാണ് വനിതാ കമ്മീഷന്റെ കണ്ടെത്തൽ. ഇത് അംഗീകരിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കേസെടുക്കാൻ സ്വമേധയാ കേസെടുക്കാൻ വനിതാ കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നു. സൈബർ സെല്ലിന് ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു. കേസെടുത്ത് റിപ്പോർട്ട് ചെയ്യണം എന്നാണ് വനിതാ കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വളരെ മോശമായ രീതിയിലാണ് ഈ ഫ്ലാഷ് മോബുമായി ബന്ധപ്പെട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പ്രചരണം സംഘടിപ്പിച്ചിരുന്നത്. ഇവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് വനിതാ കമ്മീഷൻ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മഫ്ത ധരിച്ച് ഫ്ലാഷ് മോബ് നടത്തിയവർക്കെതിരായ അശ്ലീല പ്രചാരണത്തിൽ വനിതാ കമ്മീഷൻ കേസെടുത്തിരിക്കുന്നു. വിവരങ്ങളാണ് ദീനകർ നൽകിയത്. ഇന്റർനെറ്റ് യുഗത്തിലും ശബരിമല അയ്യപ്പന് കത്തയക്കാൻ ആളുകൾ നിരവധിയാണ്. സങ്കടങ്ങളും സന്തോഷങ്ങളുമെല്ലാം ആളുകൾ കത്തിലൂടെ അയ്യപ്പനുമായി പങ്കുവയ്ക്കുമ്പോൾ ശബരിമലയിലെ സാക്ഷാൽ അയ്യപ്പനുള്ള കത്തുകൾ കൈകാര്യം ചെയ്യുന്നതും മറ്റൊരു അയ്യപ്പനാണെന്നതും ഇവിടുത്തെ പ്രത്യേകതയാണ്. തീർത്ഥാടന കാലത്തെ വെറും 3 മാസം മാത്രം പ്രവർത്തിക്കുന്ന സന്നിധാനത്തെ പോസ്റ്റ് ഓഫീസിൽ പക്ഷേ തിരക്കിന് ഒട്ടും കുറവില്ല. അയ്യപ്പന് വരുന്ന കത്തുകളും മണി ഓർഡറുകളുമെല്ലാം കൃത്യമായി തന്നെ എത്തിക്കണം. മക്കളുടെ വിവാഹത്തിനും വീട് പാലുകാച്ചിനും അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം തേടിയുള്ള ക്ഷണക്കത്തുകൾ, അയ്യപ്പന് ഭക്തർ അയക്കുന്ന സമ്മാനങ്ങളും മണി ഓർഡറുകളും തുടങ്ങി നിരവധി തപാൽ ഉരുപ്പടികളാണ് സന്നിധാനം പോസ്റ്റ് ഓഫീസിലേക്ക് എത്തുന്നത്. ചില കത്തുകളിൽ സങ്കടങ്ങളാണെങ്കിൽ ചിലതിൽ ശുപാർശകൾ, ഭർത്താവിന്റെ മദ്യപാനം നിർത്താൻ അയ്യപ്പൻ ഉപദേശിക്കണം എന്ന് പറയുന്ന കത്തുകൾ വരെ ഇവിടെ വരാറുണ്ട്. സ്ത്രീകളാണ് കൂടുതലായും അയ്യപ്പന് കത്തയക്കുന്നത്. 18 പടിക്ക് മുകളിൽ കുടികൊള്ളുന്ന അയ്യപ്പന്റെ ചിത്രം ആലേഖനം ചെയ്ത മുദ്രയുള്ള ഇന്ത്യയിലെ ഏക പോസ്റ്റ് ഓഫീസാണിത്. അയ്യപ്പന്മാരുടെ ഫോട്ടോ പതിപ്പിച്ച് ഉടൻ തയ്യാറാക്കി നൽകുന്ന മൈ സ്റ്റാമ്പും പോസ്റ്റ് ഓഫീസിന്റെ പ്രത്യേകതയാണ്. അയ്യപ്പന്റെ പോസ്റ്റ് മാസ്റ്റർക്കുമുണ്ട് മറ്റൊരു പ്രത്യേകത. അത് മറ്റൊരു അയ്യപ്പനാണ്. സുന്ദരമൂർത്തി എന്ന ഈ തെങ്കാശിക്കാരൻ എം അയ്യപ്പനായതിനു പിന്നിൽ ഒരു കഥയുണ്ട്. 4 വയസ്സിലുണ്ടായ അപകടത്തിൽ ജീവൻ തന്നെ നഷ്ടമായേക്കാവുന്ന അവസ്ഥയിൽ മകന്റെ ജീവൻ തിരിച്ചു നൽകിയാൽ അയ്യപ്പനെന്ന ഇദ്ദേഹത്തിന്റെ പേര് മാറ്റാമെന്ന് അമ്മ ശാരദ പ്രാർത്ഥിച്ചിരുന്നു. മരണത്തിന് മുന്നിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു നടന്ന സുന്ദരമൂർത്തി അങ്ങനെ അയ്യപ്പനായി മാറി. സ്വാമി അയ്യപ്പന്റെ പേരിൽ മണി ഓർഡറുകള് കത്തുകള് എല്ലാം വരാറുണ്ട്. അത് അപ്പുറപ്പുറം തന്നെ ഞങ്ങൾ കൊണ്ട് ഏൽപ്പിക്കാറുണ്ട്. ജോലിക്ക് വേണ്ടി, കല്യാണം, പിന്നെ ഈ പാലയാച്ചു പോകേണ്ട ശുഭ കാര്യങ്ങൾക്കെല്ലാം ആദ്യത്തെ എഴുത്ത് അയ്യപ്പന് തന്നെ വരിക. പിന്നെ ഇത് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എഴുത്തും വരും. കഴിഞ്ഞ വർഷം അവസാന കാലത്ത് സന്നിധാനം പോസ്റ്റ് ഓഫീസിൽ സേവനം ചെയ്യാൻ അവസരം ലഭിച്ചെങ്കിലും ഇത്തവണ 3 മാസത്തെ പൂർണ്ണ ചുമതലയാണ് അയ്യപ്പനുള്ളത്. ന്യൂസ് ബ്യൂറോ സന്നിധാനം. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന മെഗാ കേബിൾ ഫെസ്റ്റ് 2017 ഈ മാസം 7, 8, 9 തീയതികളിൽ കൊച്ചിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഡിജിറ്റൽ കേബിൾ ടിവി, ബ്രോഡ്ബാൻഡ് ഐ ടി എക്സിബിഷനാണ് മെഗാ കേബിൾ ഫെസ്റ്റ്. രാജ്യത്തിനകത്തും പുറത്തുമുള്ള പ്രമുഖ സ്ഥാപനങ്ങൾ കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മെഗാ ഫെസ്റ്റിന്റെ ഭാഗമാകും. മീഡിയ സെമിനാർ, ടെക്നിക്കൽ സെമിനാർ, ഓപ്പൺ ഫോറം എന്നിവയും ഫെസ്റ്റിന്റെ ഭാഗമായി നടക്കും. സിഇഒ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ, കെ സി ഇ എൽ ഡയറക്ടർ അബൂബക്കർ സിദ്ദിഖ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.